ഹലോ മൈഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ബിഗ് ബോസ് വൈ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് സ്വാഗതം. എനിക്കിനി മനസ്സിലാവാത്തൊരു കാര്യം, ഇനി ഈ സീസണിൽ എന്തൊക്കെ കാണേണ്ടി വരുമെന്നാണ്. ഇതുവരെ ആ മുണ്ട് വെക്കലും ഇതുപോലെ നിക്കർ കാണിക്കലുമൊക്കെ നമ്മൾ കണ്ടുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് ഒന്ന് ഈ ഫീമെയിൽ കണ്ടസ്റ്റൻ്റ് കൂടി ഇത്തരം കാര്യങ്ങളൊക്കെ കാണിക്കുവാണെങ്കിൽ കുടുംബ പ്രേക്ഷകർക്ക് നെഞ്ചിലേറ്റാൻ പറ്റുന്നൊരു ഷോ തന്നെയായി മാറും ബിഗ് ബോസ് മലയാളം 5. എനിവേ, അന്ന് മാരാറിൻ്റെ മുണ്ട് വിഷയം വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, കാരണം അതൊരു വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. മാരാറ് ജസ്റ്റ് ഒരു ജോക്ക് എന്ന പോലെ കാണിച്ചൊരു സംഭവമാണ്. അത് വലിയൊരു മുണ്ടുവക്കലാണ്, മുണ്ടുവക്കി കാണിച്ച് മാരാറിൻ്റെ എന്തെങ്കിലും അതിൻ്റെ അടിയിലുള്ളത് കണ്ട് അങ്ങനെയൊന്നുമുള്ളൊരു വിഷയമില്ലായിരുന്നു. അതൊരു വൾഗറായിട്ട് ആർക്കും തോന്നിയതുമില്ല. അത് വളരെ വലിയ രീതിയിൽ പർവ്വതീകരിച്ച് കാണിച്ച കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് അതിനോട് യോജിപ്പൊന്നുമില്ല, ഞാൻ ഒട്ടുമേ യോജിക്കുന്നില്ല. അതൊരു വാസ്തവവിരുദ്ധമായ കാര്യമായിരുന്നു. അതൊന്നുമല്ല, ഒരു യഥാർത്ഥ മുണ്ടുപൊക്കൽ എന്ന് പറയുന്നത്, യഥാർത്ഥ മുണ്ടുപൊക്കൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് മുണ്ടുപൊക്കലാണെന്ന് പറയില്ലായിരുന്നു. എനിവേ, അന്ന് മാരാറി മുണ്ടുപൊക്കിയതിൽ ഏറ്റവും അധികം വിഷയം ഉണ്ടാക്കിയത് നമ്മുടെ ജുനൂക്കയാണ്. അങ്ങനെ ജുനൂക്ക ഏറ്റവും ഒടുവിലായി താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന് പറയുന്ന കണക്ക് ആ ജുനൂക്കയും ഏറ്റവും അവസാനം പൊക്കി കാണിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ സഹമത്സരാർത്ഥികൾക്ക് അത് വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒരുപക്ഷെ ജുനൂക്ക ഒരു കുഞ്ഞു പയ്യനായതുകൊണ്ടായിരിക്കാം അദ്ദേഹം പൊക്കിയപ്പോൾ അവിടെ ഒന്നും കണ്ടു കാണത്തില്ല. എനിവേ, ജുനൂക്കയുടെ ജെട്ടി കണ്ട് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഇതൊരു പ്രത്യേകതരം സ്വഭാവമാണ്. നമുക്കറിയാം, നമ്മൾ പലരെയും ഇത്തരക്കാരെ കണ്ടുണ്ട്, കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടുണ്ട്, നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് ഇത്തരം ആൾക്കാർ. കാരണം നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ എന്ത് ചെയ്താലും അത് കുഴപ്പമില്ല, അത് നമ്മൾ വളരെ നോർമലൈസ് ചെയ്ത് കാണിക്കും. സോ ശോഭയൊക്കെ ഇവിടെ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ്. ജുനൂക്ക ഒരു പാവം കുട്ടിയായതുകൊണ്ടും അല്ലെങ്കിൽ ജുനൂക്ക പൊക്കിയാൽ ഒന്നും കാണാൻ ഇല്ലാത്തതുകൊണ്ടുമാണോ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല. എനിവേ, നമുക്കറിയേണ്ടത് ഈ വീക്കെൻഡിൽ ലാലേട്ടം വന്നിട്ട് ജുനൂക്കയ്ക്കെതിരെ ആക്ഷൻ എടുക്കുമോ, ജുനൂക്കയ്ക്ക് ലാസ്റ്റ് വാണിംഗ് കൊടുക്കുമോ, അല്ലെങ്കിൽ ജുനൂക്ക മാപ്പ് പറഞ്ഞ് തടിയൂരുമോ, നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ജുനൂക്കയുടെ ജെട്ടി കണ്ടവർ നേരിട്ട് ഫൈനൽ 5 ഇടം പിടിക്കുമോ, അല്ലെങ്കിൽ അവർ നേരിട്ട് നോമിനേഷൻ ലിസ്റ്റിൽ ഇടം പിടിക്കുമോ, നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ എനിക്ക് തോന്നുന്ന ഈ ജുനൂക്കയുടെ കളി കണ്ടിട്ട് നമ്മുടെ പഴയ ഗെയിം ചേഞ്ചർ, അതായത് കഴിഞ്ഞ സീസണിലെ ഗെയിം ചേഞ്ചറുമായിട്ട് ഒരുപാട് സാമ്യങ്ങൾ എനിക്ക് തോന്നുന്നു. ചില ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ പോയിന്റും അഖിൽമാരാർക്കെതിരെയാണ്. അഖിൽമാരാർ എന്നൊരു വ്യക്തിയെ മുൻനിർത്തി മാത്രമാണ് നമ്മുടെ ജുനൂക്ക കളിക്കുന്നത്. അദ്ദേഹത്തിന് വേറെ ഒന്നും പറയാനില്ല, ഒന്നും പ്രവർത്തിക്കാനില്ല. അദ്ദേഹത്തിൻ്റെ ഊണിലും ഉറക്കത്തിലും മൊത്തവും അഖിൽമാരാർ എന്നൊരു മന്ത്രമാണ് അദ്ദേഹം ഉച്ചരിക്കുന്നത്. അത്തരം ഒരു പ്ലെയർ ായതുകൊണ്ടായിരിക്കാം ജുനൂക്കയ്ക്ക് എന്തായാലും ഗെയിം ചേഞ്ചർ ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അതിന് അഖിൽമാരാറെ പുറത്താക്കണം. അത് എത്രമാത്രം സാധിക്കും എന്ന് നമുക്ക് കണ്ടറിയേണ്ടി. ആകെ മൊത്തം ടോട്ടൽ ഒരു തുണിപൊക്കി കാണിക്കലായ ഒരു സീസണായി മാറുമെന്ന് സംശയമുണ്ട്. ഫൈനൽ 5 എത്തിയവർ എല്ലാവരെയും തുണിപൊക്കി കാണിക്കുന്നു. അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ തുണിപൊക്കി ഒരുപക്ഷെ കാണിച്ചേക്കാം. ജൂലൈ 2 ഫിനാലയ്ക്ക് ബിഗ് ബോസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്ന് ഒരുപക്ഷെ തുണിപൊക്കി കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓഡിയൻസായി വരുന്നവരും തുണിപൊക്കി കഴിഞ്ഞാൽ കൂടുതൽ മനോഹരമാവാൻ ചാൻസ് ഉണ്ട്. എനിവേ, ഈ ഒരു സീസൺ തുണിപൊക്കൽ സീസൺ എന്നുകൂടി അറിയപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു വീഡിയോ കാണാം. ബൈ, സബ്സ്ക്രൈബ് ഇറ്റ്.